നമസ്കാരം വ്യാജ ഫോറൻസിക് ലാബ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ സംശയനിഴലിൽ നിർത്തുന്നത് കേരള പോലീസിനെയാണ് സംസ്ഥാനത്തെ ഫോറൻസിക് ലാബ് പ്രവർത്തിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെയും കേന്ദ്ര ഫോറൻസിക് ലാബുകൾ പ്രവർത്തിക്കുന്നത് സി ബി ഐയുടെയും കീഴിലാണെന്ന് ശ്രീലേഖ പറയുന്നു എറണാകുളത്തെ ചടങ്ങിലെ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകൾ കേരള പോലീസിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത് നടൻ ദിലീപിനെതിരെ ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് ഇത് കോടതികളിലും മറ്റും കേസുകളായി പരിഗണിക്കുന്നുണ്ട് ഇതിനിടെയാണ് ശ്രീലേഖകളുടെ വെളിപ്പെടുത്തൽ പല നിരപരാധികളെയും ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ശ്രീലേഖ പറയുന്നത് ഫോറൻസിക് ലാബിന്റെ സീലിന്റെ പശ്ചാത്തലത്തിൽ പല വ്യാജ തെളിവുകളും ഉണ്ടാക്കി പല കേസുകളിലും കേരള പോലീസ് വിജയശ്രീ ലാളിതരായി മാറിയിട്ടുണ്ടെന്നാണ് ശ്രീലേഖ പറയുന്നത് ഒരു കേസുണ്ടായാൽ കോടതിയിൽ എത്തും മുൻപ് അത് ഷെയ്പ്പ് ചെയ്യണം എന്ന പോലീസ് ഭാഷ്യം എന്താണെന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും അങ്ങനെ കേസുകൾ ഷെയ്പ്പ് ചെയ്യേണ്ടവരാണോ അന്വേഷണ ഉദ്യോഗസ്ഥരെന്നും ആർ ശ്രീലേഖ ചോദിക്കുന്നത് ശ്രീലേഖയുടെ ഈ പ്രസംഗം ഇനി പല കേസിലും ചർച്ചയാകും ദിലീപ് കേസിലടക്കം അഭിഭാഷകൻ രാമൻപിള്ള വക്കീൽ ഈ പ്രസംഗം ചർച്ചയാക്കുമെന്നാണ് സൂചന ഫോറൻസിക് തെളിവുകളുടെ വിശ്വാസ്യതയാണ് ശ്രീലേഖയുടെ പ്രസ്താവന തകർക്കുന്നത് കോടതിക്ക് മുൻപിൽ പല തെളിവുകളും വിശ്വാസ്യതയ്ക്കായി വ്യാജമായി ചമ ുന്നുവെന്നാണ് ശ്രീലേഖ പറയുന്നത് പല കേസുകളിലും അന്വേഷണ സംഘങ്ങൾ തന്നെ വ്യാജ ഫോറൻസിക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയ സംഭവങ്ങളുണ്ട് ഫോറൻസിക് ലാബുകളെ സ്വതന്ത്രമാക്കിയാലേ ഇതിന് പരിഹാരമാകൂ പല പോലീസ് ഉദ്യോഗസ്ഥരും പത്രക്കാരെ മദ്യവും കശുവണ്ടിയും നൽകി സ്വാധീനിക്കുന്നുണ്ട് ഇവർ കള്ളക്കേസുകൾ നിർമ്മിച്ചെടുക്കുന്നു പ്രശസ്തരായ പോലീസിന് അങ്ങനെ കഴിയുമെന്നും ശ്രീലേഖ പറഞ്ഞു ഫോറൻസിക് സയൻസ് റിപ്പോർട്ട് നിഷ്പക്ഷമായിരിക്കണം എങ്കിൽ അതിനെ പ്രത്യേകം പോലീസിന് പുറത്തു നിർത്തണം വളരെ നാളുകൾക്ക് മുൻപ് ഈ ആവശ്യം ഉന്നയിച്ച് താൻ റിപ്പോർട്ട് നൽകിയതാണ് പലതരത്തിലുള്ള പഠനം നടത്തി പലതരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തു ആരും ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ മുൻ ഡി ജി പി വളരെ എളുപ്പമാണ് തിരിമറികൾ നടത്താനെന്ന് ആവർത്തിച്ചു പറഞ്ഞു സംസ്ഥാനത്തെ നിരവരാധികൾ ശിക്ഷിക്കപ്പെട്ട പത്ത് സംഭവങ്ങൾ കോർത്തിണക്കി അഭിഭാഷകനായ അരുൺ കേതൻ എഴുതിയ നിയമം നിഴൽ വീഴ്ത്തിയ ജീവിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ശ്രീലേഖയുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഈ ചടങ്ങിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും ഉണ്ടായിരുന്നു ചാനൽ ചർച്ചകളിലെ വികാരതള്ളിച്ചും ക്രിമിനൽ കേസുകളുടെ തെരുവ് വിചാരണയും നിയമവാഴ്ച തകർക്കുമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ക്രിമിനൽ കേസുകളിൽ പെടുന്നവരിൽ ഭൂരിപക്ഷവും നിയമം നിഴൽ വീഴ്ത്തിയ ജീവിതങ്ങളാണെന്ന് ോടതി ജഡ്ജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും പറഞ്ഞു ജുഡീഷ്യറിക്ക് തെറ്റുപറ്റുന്നുണ്ടെന്നും സുപ്രീം കോടതി പോലും അത്തരം തെറ്റുകൾ ശരിവയ്ക്കുന്നുണ്ടെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് കൂട്ടിച്ചേർത്തു തെരുവിലെ ആരവങ്ങളല്ല കോടതി വിധികൾക്ക് അടിസ്ഥാനമാകേണ്ടതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീധരൻപിള്ള പറഞ്ഞു ഒരു കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപ കെട്ടിവെക്കേണ്ട സ്ഥിതിയാണ് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യന് ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് കൂടി ചിന്തിക്കണം നിരപരാധികളായ അഞ്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന് ജനങ്ങൾ പൌരസ്വീകരണം നൽകിയതും അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചതുമെല്ലാം കേരളത്തിലാണ് എന്നാൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളായിരുന്നു എന്ന് തെളിഞ്ഞപ്പോള് നഷ്ടം അവര്ക്കു മാത്രമായിരുന്നുവെന്നും ശ്രീധരന്പിള്ള പറഞ്ഞു